ഹായ് ഹലോ, ഇന്ന് ഞാൻ നോൺ വെജൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. നമ്മൾ മീനും ഇറച്ചിയുമൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ ആ ഒരു ഫ്രഷ്നെസ്സൊക്കെ പോയിട്ട് പിന്നീട് നമ്മളത് കറി വെക്കുമ്പോൾ ഒരു ഉണക്കമീൻ്റെ ചെവയും അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞാലും വളരെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് നോൺ വെജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ രണ്ട് രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് ഫിഷ് എങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് കാണിക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ടൈപ്പ് ഫിഷും സ്റ്റോർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമുക്ക് ആദ്യം ഏത് ഫിഷാണോ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കണം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആ ഉപ്പ് നല്ലതുപോലെ ആ വെള്ളത്തിലൊന്ന് ലയിപ്പിച്ചെടുക്കണം. ഇനി ഈ ഉപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം. ഫിഷ് ഇട്ടതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് നേരത്തേക്ക് ഈ ഒരു ഫിഷ് ഈ ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണം. ഇങ്ങനെ നമ്മൾ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെക്കുന്നത് കൊണ്ട് നമ്മുടെ മീന് ഉപ്പിൻ്റെ ചെവയൊന്നും ഉണ്ടാകുകയില്ല. മാത്രവുമല്ല കുറച്ചധികം നാൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് മീൻ സ്റ്റോർ ചെയ്യാനും പറ്റും. നമ്മളിവിടെ മീൻ ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഇത് രണ്ടും ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മസാല ചേർക്കുന്നെങ്കിലും നമ്മൾ കറി വെക്കുന്ന ടൈമിൽ നമ്മൾ സാധാരണ എങ്ങനെയാണോ മസാല ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് മസാല ഉപയോഗിച്ച് കറി വെച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഈ മസാല മീനിൻ്റെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു മീനിൻ്റെ ഫ്രഷ്നെസ് ഒരുപാട് കാലം അതുപോലെ തന്നെ നിൽക്കും. ഇനി നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാണ് നമ്മൾ മീൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് 1 ദിവസത്തേക്ക് കറി വെക്കാനും പൊരിക്കാനും ആവശ്യമായ മീൻ ഒരു കണ്ടെയ്നറിൽ അങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലൊരു അലൂമിനിയം ഫോയിലിൻ്റെ പേപ്പർ കണ്ടെയ്നറിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ ഫോയിൽ പേപ്പർ ഉപയോഗിക്കുന്നതും ആ മീനിൻ്റെ ഫ്രഷ്നെസ് പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ഇതുപോലെ നമുക്ക് നല്ലപോലെ ആ കണ്ടെയ്നറിലേക്ക് അലൂമിനിയം ഫോയിൽസ് വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് നമ്മൾ ബോക്സിൽ വെച്ച് സ്റ്റോർ ചെയ്യുന്നതിലും നല്ല എഫക്റ്റീവായിട്ടാണ് നമ്മളിങ്ങനൊരു അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്തതിന് ശേഷം അതിൽ മീൻ സ്റ്റോർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ മസാല ചേർത്ത് വെച്ചിരുന്ന മീൻ അലൂമിനിയം ഫോയിൽസിലേക്ക് ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഒന്ന് അടുക്കി വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1 ദിവസത്തേക്ക് നമുക്ക് കറി വെക്കാനും ഫ്രൈ ചെയ്യാനും ആവശ്യമായത് 1 ബോക്സിൽ അങ്ങനെ വേണം നമ്മൾ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇനി ഇതുപോലെ നമുക്ക് ഉള്ളിലേക്ക് ആ ഫോയിൽസ് ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു എഫക്റ്റീവായിട്ടുള്ള മെത്തേഡ്. ഇങ്ങനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1 മാസം കഴിഞ്ഞാലും ആ മീൻ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനെഗറാണ്. കുറച്ച് വിനെഗർ കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് അതിലേക്കിട്ട് 1-5 മിനിറ്റ് നേരത്തേക്ക് അതിൽ നമുക്ക് ഇട്ട് വെക്കാം. ഇതും നല്ലൊരു രീതിയാണ് നമുക്ക് ഫിഷൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. വിനെഗർ വെള്ളത്തിൽ നമ്മൾ ഫിഷ് ഇട്ട് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫിഷൊക്കെ സ്റ്റോർ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റോർ ചെയ്തതെന്ന് നോക്കാം. ഈ പ്രോൺസ് ഞങ്ങൾക്ക് 2 ദിവസത്തേക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് 2 കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോർ ചെയ്യാൻ എടുക്കുന്ന കണ്ടെയ്നറിലേക്ക് നമുക്ക് 1 ദിവസത്തേക്ക് ആവശ്യമുള്ള എത്രയാണോ അത്രയും ഇട്ട് കൊടുക്കാം. ഇതേ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇനി ഞാനിതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മീൻ നല്ലപോലെ മുങ്ങി നിൽക്കത്തക്ക അത്രയും വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ഈ ഒരു മെത്തേഡ് വളരെ സിമ്പിളാണ് കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ക്ലോസ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സ്റ്റോർ ചെയ്താൽ മതി. ഇതും നല്ല ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് നമുക്ക് ഫിഷൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മീറ്റ് ഐറ്റംസ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് ബീഫാണ് എടുത്തിരിക്കുന്നത് സ്റ്റോർ ചെയ്യാനായിട്ട്. ഞാൻ ഒരിക്കലും ഫിഷ് ആയാലും മീറ്റ് ആയാലും കഴുകാതെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാറില്ല. ഞാൻ ഈ ബീഫ് കഴുകാനായിട്ട് കുറച്ച് വിനെഗറാണ് എടുക്കുന്നത്. നമ്മൾ വിനെഗർ ഉപയോഗിച്ച് കഴുകിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ബ്ലഡൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. ഇതുപോലെ നമുക്ക് വിനെഗർ ഉപയോഗിച്ചതിന് ശേഷം നല്ലതുപോലെ വിനെഗർ ഒന്ന് ബീഫിൽ മിക്സ് ചെയ്തെടുക്കണം. ഇതിന് ശേഷം നമുക്ക് സാധാരണ ടാപ്പ് വാട്ടറിൽ ഇത് കഴുകിയെടുത്താൽ മതി. ബീഫ് മാത്രമല്ല കേട്ടോ, നമുക്ക് ചിക്കനും മട്ടനും എല്ലാം ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പം ബീഫ് നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് നോക്കാം. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ നമുക്ക് ഇതുപോലെ ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരാഴ്ച വരെ സ്റ്റോർ ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇനി നമുക്ക് ഒരാഴ്ചയിൽ കൂടുതൽ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ അലൂമിനിയം ഫോയിലിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബീഫിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ ലിഡ് ഉപയോഗിച്ച് നല്ലതുപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാവുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മൾ ബീഫ് വാങ്ങുമ്പം കുറച്ച് മുറ്റിയ ബീഫൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ടൈമിൽ ഇതുപോലൊരു ചെറിയ പീസ് ചിരട്ട നമ്മൾ വേവിക്കുന്ന ബീഫിനോടൊപ്പം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് കഴിയും. ബീഫ് കണ്ടപ്പോൾ ഓർമ്മ വന്നൊരു ടിപ്പ് ഇതിൻ്റെ കൂടെ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്നെടുത്ത നമ്മുടെ കൊഞ്ചാണ് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഐസ് എങ്ങനെയാണ് ഇതിൽ നിന്ന് വിടുവിച്ചെടുക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. ഐസ് വിടുവിച്ചെടുക്കാനായിട്ട് നമ്മൾ കറി വെക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പേ ഇതുപോലൊരു ബേസനിൽ വെള്ളമെടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കില്ലല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെയും ടേക്ക് കെയർ. ബൈ ബൈ.